കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി ധൂമസന്ധ്യ സംഘടിപ്പിച്ച ആലപ്പുഴ നഗരസഭ വീടുകളിലും ഓഫീസുകളിലും ആയുർവേദ ചൂർണം പുകച്ചായിരുന്നു കോവിഡ് പ്രതിരോധം എന്നാൽ ഇത്തരം രീതികൾ അശാസ്ത്രീയമെന്ന വിമർശനവുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രംഗത്തെത്തി അതേസമയം ബോധവൽക്കരണ പരിപാടി മാത്രമാണെന്നും ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസറുടെ അനുമതിയുണ്ടെന്നും നഗരസഭ പറയുന്നു ധൂമചൂർണം വായുവിലൂടെ പകരുന്ന എല്ലാ പകർച്ചവ്യാധികളും ആയുർവേദ പ്രതിരോധ മാർഗമായ ധൂമചൂർണം നഗരസഭയിലെ മുഴുവൻ വീടുകളിലും ഒരേ സമയം പുകയ്ക്കുന്നതാണ് ധൂമസന്ധ്യ വായുവിലൂടെ പകരുന്ന എല്ലാ പകർച്ചവ്യാധികളെയും ഈ ചൂർണം തടയുമെന്നാണ് നഗരസഭ നൽകിയ പ്രചരണം നഗരത്തിലെ താമസക്കാരനായ എ എ മാരിഫ് എംബിയും മറ്റ് ജനപ്രതിനിധികളും വീടുകളിൽ ധൂമസന്ധ്യയുടെ ഭാഗമായി നഗരസഭാ ഓഫീസ് ഉൾപ്പെടെ പൊതുവിടങ്ങളിലും ചൂർണം പുകച്ചു എന്നാൽ ധൂമസന്ധ്യ കോവിഡിനെ തടയില്ലെന്നും അശാസ്ത്ര രീതികൾ ഒഴിവാക്കണമെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെടുന്നു കാരണം ജനങ്ങൾ തെറ്റായ ഒരു ധാരണ ഇതുവഴി പഴക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ അപരാധ ചൂർണം പുകച്ചാൽ കോവിഡിനെ പ്രതിരോധിക്കാൻ കഴിയും ഇതിന് യാതൊരു ശാസ്ത്രീയവും അടിത്തറയുന്നില്ല നഗരസഭയ്ക്ക് ഇത്തരം അറിവുകൾ എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് കോവിഡ് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ധൂമസന്ധ്യ ഒരു ബോധവൽക്കരണ പരിപാടി മാത്രമാണെന്ന് നഗരസഭ വിശദീകരിക്കുന്നു അമ്പത്തിരണ്ട് വാർഡിലെയും ഏകദേശം അമ്പതിനായിരത്തോളം വീടുകളിലെ ഇന്ന് ഒരേ സമയം തന്നെ ഒരു ഹ്യൂമിഗേഷൻ പ്രോഗ്രാം ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രോഗ്രാം പരിപാടിക്കെതിരെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നവമാധ്യമങ്ങളിലടക്കം പ്രചരണം ശക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ധൂമസന്ധ്യ ഉൾപ്പെടെ ബോധവൽക്കരണ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നഗരസഭയുടെ തീരുമാനം ഏഷ്യാനെറ്റ് ന്യൂസ് ആലപ്പുഴ